രക്തത്തിലെ ഷുഗർ അഥവാ ഗ്ലൂക്കോസ് ലോ ആകുമ്പോൾ എന്ത് ചെയ്യണം? പ്രമേഹമുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ലോ ഷുഗർ ആകുമ്പോഴുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അറിയണം 15-15 റൂൾ. അപ്പോൾ എന്താണ് ഈ റൂള്? രക്തത്തിലെ ഗ്ലൂക്കോസ് ലോ ആകുമ്പോൾ നമ്മൾ മിനിമം ഒരു 15 ഗ്രാമെങ്കിലും ഉടൻ തന്നെ ഗ്ലൂക്കോസോ ഗ്ലൂക്കോസ് തുല്യതയുള്ളോ ഭക്ഷണമോ എടുത്തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണത്? ഇപ്പോൾ ഗ്ലൂക്കോസ് നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തുള്ളതാണ്, പച്ചക്കറികളിലൊക്കെ പാക്കറ്റിൽ വരുന്ന ഗ്ലൂക്കോസ് പൊടി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ചെറിയ പെല്ലറ്റ് ടാബ്ലറ്റ് ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അത് 15 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ രക്തത്തിൽ ഗ്ലൂക്കോസ് വർദ്ധിക്കുകയും നോർമലൈസ് ആവാൻ അത് സഹായിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അത് ഗ്ലൂക്കോസ് നിങ്ങളുടെ കയ്യിൽ ഉടനെ ഇല്ലെങ്കിലോ, നിന്നെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹാഫ് കപ്പ് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും 15 ഗ്രാം ഗ്ലൂക്കോസിന് തുല്യതയുണ്ട്. പിന്നെ അതും ഇല്ലെന്നുണ്ടെങ്കിലോ, ഒരു ടേബിൾ സ്പൂൺ അഥവാ 3 ടീസ്പൂണിന് തുല്യതയുള്ള ടേബിൾ ഷുഗർ, നമ്മൾ പഞ്ചസാരയോ അഥവാ നമ്മുടെ ഹണി തേനോ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. പിന്നെ അടുത്ത 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, ഇതെടുത്ത് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും രക്തത്തിൽ ഗ്ലൂക്കോസ് പരിശോധിച്ച് 70 mg/dL മുകളിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് എടുത്തതിന് ശേഷവും രക്തത്തിൽ ഗ്ലൂക്കോസ് 70 മുകളിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ആശുപത്രിയിൽ എമർജൻസിയിൽ തന്നെ കൊണ്ടുപോയി കാണിച്ച് അതിനുവേണ്ടിയുള്ള ഡ്രിപ്പായിട്ടുള്ള ഗ്ലൂക്കോസ് എടുക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നമുക്ക് ലോ ഷുഗറിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. അപ്പോൾ പ്രമേഹമുള്ളവർ തീർച്ചയായിട്ടും ലോ ഷുഗറിനെ കുറിച്ച് ആലോചിച്ചിരിക്കുക, ഇതിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.